ഹൈ ഫ്രണ്ട്സ്, ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളായ ഇന്ത്യൻ റെയിൽവേ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്കുള്ള പരീക്ഷ സെപ്റ്റംബർ 17 മുതൽ ആരംഭിക്കുകയാണല്ലോ. 10 വർഷത്തിന് ശേഷം ഒരു പൊതുമേഖലാ സ്ഥാപനവും ഇത്രയധികം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടില്ല. 6ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ള ശമ്പളവും 6 മാസത്തിനുള്ളിൽ മികച്ച ജോലിയും നേടാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ട്രാക്ക്മാൻ, ഗേറ്റ്മാൻ, പോയിന്റ്സ്മാൻ, ഇലക്ട്രിക്കൽ, എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ വിഭാഗങ്ങളിൽ ഹെൽപ്പർ, പോർട്ടർ തുടങ്ങിയ തസ്തികകളിലേക്കായി 62,907 ഒഴിവുകളാണ് ഉള്ളത്. 3 വിഭാഗങ്ങളിലാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. ആദ്യത്തേത് CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഇതിൻ്റെ ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നത് സെപ്റ്റംബർ 17 മുതലാണ്. സെപ്റ്റംബർ അവസാനവും ഒക്ടോബർ ആദ്യവുമായി നടക്കുന്ന ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ 40% കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നവരെയാണ് 2ാം സ്റ്റേജായ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതായത് PET ടെസ്റ്റിനും തുടർന്നുള്ള ഡോക്യുമെൻ്റ് വേരിഫിക്കേഷനും വിളിക്കുക. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലെ പ്രധാന പരീക്ഷയാണ്. ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത SSLC ആയതുകൊണ്ട് ഈ പരീക്ഷയുടെ ചോദ്യങ്ങൾ മിക്കതും SSLC സ്റ്റാൻഡേർഡ് ലെവലിൽ ഉള്ളത് ആയിരിക്കും. ലക്ഷങ്ങൾ ഈ പരീക്ഷ എഴുതുന്നു എന്നതുകൊണ്ട് നാം ഒരിക്കലും ഇതിനെ നിസ്സാരമായി കാണരുത്. ചില പോസ്റ്റുകൾക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ പറയാറുണ്ട്, ഇതിൻ്റെ വേക്കൻസി വളരെ കുറവാണ്, ഇത് എനിക്കൊന്നും കിട്ടുകയില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ അയക്കുന്നില്ല എന്ന്. പക്ഷേ ഒരു വേക്കൻസിയേ ഉള്ളൂ എങ്കിലും എനിക്ക് അത് ലഭിക്കണം എന്ന വാശിയോട് കൂടെ വേണം നാം ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമിനെയും അഭിമുഖീകരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു പരീക്ഷയിൽ നാം ഫെയിലായാൽ പോലും ഭാവിയിൽ മറ്റു പരീക്ഷകളിൽ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പണ്ടൊക്കെ കുറെ ജനറൽ നോളജിൻ്റെ പുസ്തകം വാങ്ങി പഠിച്ചാൽ ഭാഗ്യത്തിന് ജയിച്ചു എന്ന് വരുമായിരുന്നു. ഇന്ന് മിക്ക കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും കണക്കിനാണ് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ സിലബസ് നാം പരിശോധിക്കുകയാണെങ്കിൽ 1.5 മണിക്കൂറിലുള്ള 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൻ്റെ 25% മാർക്ക് SSLC ലെവലിലുള്ള കണക്കിനെ അടിസ്ഥാനമാക്കിയാണ്. പിന്നീടുള്ള 30 മാർക്ക് ചോദ്യങ്ങൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനെ സംബന്ധിച്ചിട്ട് ഉള്ളതാണ്. ഇതിലും കുറേയധികം ചോദ്യങ്ങൾ കണക്കിനെ അടിസ്ഥാനമാക്കി ഉള്ളതുമാണ്. അടുത്തത് ജനറൽ സയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ളതാണ്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നതിന് പുറമെ പൊതുവായുള്ള ശാസ്ത്ര വിഷയങ്ങളിൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാം. ഇതിനും 25 മാർക്കാണ് ഉള്ളത്. 4ാമതായി ജനറൽ അവയർനെസ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ്, അതിൽ ഹിസ്റ്ററി, എക്കണോമിക്സ് തുടങ്ങി എവിടെ നിന്നും ഇതിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് 20 മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ 6 മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. ഇതിൻ്റെ സമയം 90 മിനിറ്റാണ്, അതായത് 1.5 മണിക്കൂറാണ്. പിന്നീട് ഇതിൻ്റെ പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നെഗറ്റീവ് മാർക്ക് എന്നുള്ളത്. അതിൻ്റെ അനുപാതം 1/3 for every incorrect answer എന്നാണ്. അതായത് 3 തെറ്റുകൾക്ക് 1 മാർക്ക് കുറയുന്നതായിരിക്കും. 3 തെറ്റുത്തരത്തിന് 1 മാർക്ക് കുറയുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ മൈനസ് മാർക്ക്. മലയാളം ഉൾപ്പെടെ 15 ഭാഷകളിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഉണ്ടായിരിക്കും. അപേക്ഷാ സമയത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി എക്സാം സമയത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഉത്തരം എഴുതാവുന്നതുമാണ്. ഈ CBT എക്സാമിന് 1%, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് 1% മാർക്ക് നേടുന്നവരെയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വിളിക്കുക. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതിൽ പുരുഷന്മാർക്ക് 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് 1 കിലോമീറ്റർ ഓടുകയും അതുപോലെ 35 കിലോ ഭാരം വഹിച്ചുകൊണ്ട് 100 മീറ്റർ നടക്കേണ്ടതുമാണ്.
പുരുഷന്മാർക്ക് 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് 1 കിലോമീറ്റർ ഓടണം. അതുപോലെ 35 കിലോ ഭാരം വഹിച്ചുകൊണ്ട് 100 മീറ്റർ നടക്കുകയും ചെയ്യണം. സ്ത്രീകൾക്കാണെങ്കിൽ 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് 1 കിലോമീറ്റർ ഓടുകയും 20 കിലോ ഭാരം വഹിച്ച് 2 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ നടക്കേണ്ടതുമാണ്. ഇത് ഒറ്റ ചാൻസിൽ തന്നെ ഈ ടെസ്റ്റ് പാസ്സാവേണ്ടതുമാണ്. ഈ 2 കടമ്പകളും കടക്കുന്നവരെയാണ് ഡോക്യുമെൻ്റ് വേരിഫിക്കേഷന് വേണ്ടി ഫൈനൽ സെലക്ഷനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ എത്തിപ്പെടണമെങ്കിൽ 100 മാർക്കുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. ഇനിയും സമയം നഷ്ടപ്പെടുത്താതെ കണക്ക്, ജനറൽ സയൻസ് തുടങ്ങിയവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു തുടങ്ങുക. മൈനസ് മാർക്ക് ഉണ്ട് എന്നോർത്തുകൊണ്ട് അറിയാവുന്ന ഉത്തരങ്ങൾ മാത്രം ആദ്യം എഴുതുക. എല്ലാ ചോദ്യങ്ങളും അറിയില്ല എങ്കിലും എന്തെങ്കിലും എഴുതിയില്ലെങ്കിൽ ടീച്ചർ എന്ത് വിചാരിക്കുമെന്ന സ്കൂൾ ലെവലിലുള്ള ചിന്ത കൈവെടിഞ്ഞ് ശരിയാണെന്ന 100% വിശ്വാസമുള്ള ഉത്തരങ്ങൾ മാക്സിമം എഴുതുവാൻ ശ്രമിക്കുക. എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ്.